വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി എന്ന് നോക്കാം. നമുക്ക് വീഡിയോ കണ്ടാലോ. മൂന്ന് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു ഡെസേർട്ട് പോലെ ഒരു ഐസ്ക്രീമിനൊക്കെ പകരം കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. അതല്ലെങ്കിൽ ഇത് തന്നെ നമുക്കൊരു പുഡിംഗ് ആയിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് അങ്ങനെയും കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, ഹെൽത്തിയുമാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് പഴുത്ത പഴമാണ്. ഇങ്ങനെ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ ഞെക്കുള്ള പഴം എടുക്കണം. പച്ചക്കായാണെങ്കിൽ അതിനൊരു പുളിപ്പായിരിക്കുമല്ലോ, അപ്പോൾ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇതൊരു മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് പഴമാണ്. ആദ്യമേ നമുക്ക് ഈ പഴം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ആ പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് സൈഡിലേക്ക് വെക്കാം. ഇനി നമുക്ക് റെസിപ്പി തയ്യാറാക്കാം. ഇപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണേ. നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു ആറ് കാഷ്യൂ നട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടാവും, വറുത്തെടുക്കണം. പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 8-10 റേസിൻസും എടുത്തു വെച്ചിട്ടുണ്ട്, ഇതൊന്ന് വറുത്തെടുക്കാം. അതിനും പ്രത്യേകിച്ച് അളവില്ല. ഞാൻ ഈ ചൂടായ നെയ്യിലേക്ക് കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുവാണേ. പായസത്തിലൊക്കെ ഇടാനായിട്ട് വറക്കുന്ന പോലെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്ത് വറുത്ത് മാറ്റാം. ഇപ്പം ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇത് ഞാനങ്ങ് കോരിയെടുക്കുവാണ്. കോരിയെടുത്തില്ല എങ്കിലും കുഴപ്പമില്ല, ആ നെയ്ക്കകത്തോട്ട് ആ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് കിട്ടിക്കോളും. ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുവാണേ. ഒന്ന് വീർത്ത് ഒന്ന് പൊന്തി വന്നു കഴിയുമ്പോൾ അതും കോരി മാറ്റാം. ഇപ്പം ഇതെല്ലാം തേണ്ട് നന്നായിട്ട് ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇപ്പം ഇതിനകത്ത് നെയ്യ് കുറഞ്ഞ് പോയിട്ടുണ്ടാവും, ഞാൻ ഇത്തിരി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്തത്. നെയ്യ് ഉണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ നെയ്യിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഈ പഴം നന്നായിട്ട് ഈ നെയ്ക്കകത്ത് കിടന്ന് വഴണ്ടു വരണം. കുറച്ച് കുക്കായും വരണം. ആ നെയ്യുടെ ടേസ്റ്റൊക്കെ പഴത്തിലേക്ക് പിടിക്കുകയും വേണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും. ഒരു മീഡിയം പഴമൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഇളക്കി കൊടുക്കേണ്ടി വരും. ഇപ്പം ഇതൊന്ന് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലൊരു പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കുക, അപ്പോൾ അത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഒന്ന് വെന്ത് കിട്ടണം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണേ. പഞ്ചസാരയോടെ ചേർത്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും കൂടെ ഒന്ന് മെൽറ്റായി പിടിക്കട്ടെ. പഞ്ചസാരയും ഉരുകി അങ്ങ് ചേർന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് കോരി മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ പാത്രത്തിൽ തന്നെ പാല് തിളപ്പിച്ച് ഇതിൽ തന്നെ തയ്യാറാക്കാം. അതല്ലെങ്കിൽ വേറെ സോസ് പാൻ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്, ഞാനിതൊന്ന് കോരി എടുക്കുവാണേ. അപ്പോൾ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതേ പാത്രത്തിൽ തന്നെ തയ്യാറാക്കാൻ പോവുകയാണ്. നമുക്ക് പാല് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേ പാനിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ തയ്യാറാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പാലെടുത്താൽ മതി. കുറച്ചളവിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു കപ്പ് പാൽ, ഒരു 250 ml പാലൊക്കെ എടുത്താലും മതിയാവും. പിന്നെ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പാലൊന്ന് തിളച്ചു വന്ന് തുടങ്ങട്ടെ. ആ സമയത്ത് തന്നെ നമുക്കിതിന് വേറൊരു കൂട്ടുകൂടെ തയ്യാറാക്കാനുണ്ട്, അതുകൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കൂട്ട് തയ്യാറാക്കണം. ആ കൂട്ടിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലോറിന് പകരം വേണമെങ്കിൽ മൈദ എടുക്കാം, അതല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം. കോൺഫ്ലോർ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇനി അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റേർഡ് പൗഡർ ഒക്കെയാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ കസ്റ്റേർഡ് പൗഡർ, വാനില ഫ്ലേവറൊക്കെ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് ലൂസായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ പാൽ തിളപ്പിക്കാൻ വെക്കുമ്പോൾ മുഴുവൻ പാലും ചേർക്കാതെ കുറച്ച് പാൽ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ലൂസായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ചാൽ മതി, കട്ടയില്ലാതെ മിക്സ് ചെയ്യാം. ഒരു
അഞ്ചാറ് ടേബിൾ സ്പൂൺ പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പാല് പതിയൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്രയ്ക്കും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഐസ്ക്രീമിനൊക്കെ പകരം കഴിക്കാനാണെങ്കിൽ അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ് നല്ലത്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം പഴത്തിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരം കൂട്ടിയും കുറച്ചും ചേർക്കാം. പഞ്ചസാര മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ പാൽപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അത് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിക്കായി വരട്ടെ. ഒരുപാട് അങ്ങ് തിക്കായി കട്ടയായി പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലോർ ഒന്ന് വെന്ത് വരണം. അതുകൊണ്ട് ചെറിയ തീ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതേ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ഒരു 3 പിഞ്ച് ഏലക്കാട് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വനില എസൻസിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഏലക്കാട് ടേസ്റ്റാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും തീ കുറച്ചിട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. സൈഡൊക്കെ ചേർത്തിളക്കാം. ഇതിപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ വഴറ്റി വെച്ചിരുന്ന പഴത്തിൽ നിന്ന് ഒരു 3/4 ഭാഗം പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ സമയത്ത് മധുരം ഒന്ന് നോക്കാം. മധുരം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉണക്കുമുന്തിരി ചേർത്ത് കൊടുക്കുകയാണ് വറുത്ത് വെച്ചിരുന്നത്. അതിൽ നിന്ന് കുറച്ച് കാഷ്യൂ നട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാം. നിങ്ങൾക്കിത് പുഡിംഗ് ആയിട്ട് തയ്യാറാക്കണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ അളവ് അല്പം കൂട്ടിയെടുക്കുക. 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് 3 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ നല്ല പുഡിംഗ് ആയിട്ട് കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ 2 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവർ എടുക്കണം എന്നില്ല. കുറച്ച് കുറച്ചെടുത്താൽ ഇത് കുറച്ചുകൂടി ലൂസായിട്ട് നമുക്കിങ്ങനെ സ്പൂണും കൊണ്ട് കോരി കഴിക്കാൻ പറ്റുന്ന ഭാഗത്തിന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടുപ്പിൽ വെച്ച് കൂടുതൽ സമയം ഇളക്കി കൊടുത്താൽ കൂടുതൽ തിക്കായി വരും. ഇത് നമ്മൾ തയ്യാറാക്കി തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ഫ്രീസറിൽ വെക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാലും മതി. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കഴിക്കാം. തണുപ്പ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാം. എനിക്കിത് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് തണുപ്പിച്ച് കഴിച്ചപ്പോഴാണ്. ഈ ഒരു തിക്നെസ്സിലൊക്കെയാണ് ഇരിക്കേണ്ടത്. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നമുക്ക് ആദ്യമേ എടുത്തു വെച്ചിരുന്ന പഴം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ പഴം വെക്കുന്നതിൻ്റെ കൂടെ തന്നെ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെക്കുവാണെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും. ഇനി നമ്മുടെ റേസിൻസും കാഷ്യൂ നട്ടും കൂടെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉണക്കുമുന്തിരി കശുവിൻ്റെ പരിപ്പുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ കൂടെ പച്ച കളറുള്ള ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയല്ലേ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ.